ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയുടെ ആദ്യ പ്രതി, റോമിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകമായ സംക്ഷേപ വേദാർത്ഥം അടക്കമുള്ള അപൂർവ കൃതികളും പത്രവാർത്തകളും ഇവിടെയുണ്ട്. മലയാള പുസ്തകങ്ങളുടെ കൂട്ടത്തില് ഈയിടെ ഒരു വിപ്ലവം ഉണ്ടായ ഒരു പുസ്തകമാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ എന്ന് പറയാൻ കാരണം, ചന്തുമേനോൻ ആദ്യ പുസ്തകം ഇറക്കിയപ്പോൾ അതിൻ്റെ പേര് ഇന്ദുലേഖ എന്നായിരുന്നു ഫസ്റ്റ് എഡിഷൻ. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് എഡിഷൻ തൊട്ടുള്ള എഡിഷനിലൊക്കെ അതിൻ്റെ പേര് ഇന്ദുലേഖ, ഇന്ന് നമ്മൾ കാണുന്ന മാതിരി ഇന്ദുലേഖ തന്നെയായി. ഈ ആദ്യത്തെ എഡിഷൻ ഇന്ന് കിട്ടാനുള്ള സാധനം എവിടെയില്ല. അങ്ങനെ മനോരമ അത് അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അതിൻ്റെ ആദ്യത്തെ കോപ്പി, ഇന്ദുലേഖ എന്ന് പറയുന്ന ആദ്യത്തെ കോപ്പി അവിടെ കണ്ടെത്തി. അതിൻ്റെ കോപ്പി എടുത്ത് അവരിപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു. അതൊരു വിപ്ലവമായിരുന്നു. പക്ഷേ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. മനോരമ പുസ്തകം അന്വേഷിക്കേണ്ടെങ്കിലും വരും, എനിക്കറിയില്ല. എൻ്റെ ഉണ്ടെങ്കിലും മനോരമയ്ക്ക് അറിയില്ല. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള പുസ്തകങ്ങൾ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മലയാളത്തിൽ ആദ്യം അച്ചടിച്ചുള്ള പുസ്തകം സംക്ഷേപ വേദാർത്ഥം, അത് ആകെ 500 കോപ്പി അടിച്ചിട്ടുള്ളൂ. അത് റോമിൽ അടിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് മിഷണറിമാർ. അതിൻ്റെ ഫസ്റ്റ് കോപ്പി എൻ്റെ ഉണ്ട്, ഒറിജിനൽ ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ അങ്ങനെയുള്ള പല പുസ്തകങ്ങളും എനിക്ക് ഫുട്പാത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. പക്ഷേ വിൽക്കുന്നവർക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല. തൃശ്ശൂർ ഫുട്പാത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ അപൂർവ പുസ്തകങ്ങൾ പലതും കിട്ടിയിട്ടുണ്ട്. പലതരം ക്ലോക്കുകൾ, ഫാനുകൾ, ഫോണുകൾ, നാഴികവട്ട, ഇസ്തിരിപ്പെട്ടി, കിണ്ടികൾ, വിഗ്രഹങ്ങൾ, മണികൾ എന്നിങ്ങനെയുള്ള അപൂർവ സാമഗ്രികൾ ഈ കൂട്ടത്തിലുണ്ട്. ആദ്യകാലത്തെ ഫ്രിഡ്ജ്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച വർക്ക് ചെയ്യുന്ന ഫാൻ, മണ്ണെണ്ണ ഒഴിച്ച് വർക്ക് ചെയ്യുന്ന ഇസ്തിരിപ്പെട്ടി, മണ്ണെണ്ണ ഒഴിച്ച് വർക്ക് ചെയ്യുന്ന റൂം ഹീറ്റർ, അങ്ങനെ പലതുമുണ്ട്. പിന്നെ ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഇസ്തിരിപ്പെട്ടി എന്ന് പറയുമെങ്കിലും ആദ്യകാലത്തെ ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം പെട്ടിയായിരുന്നില്ല, കട്ടി ഇരുമ്പായിരുന്നു. അത് തീ കത്തുന്നതിനടുത്ത് ഒരു 5 എണ്ണം ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യുക. ആ തീ കത്തുന്നതിൽ നിന്നാണ് അതിന് ചൂട് കിട്ടുക. അപ്പോൾ ചൂട് അതിന് നേരം നിൽക്കില്ല. അപ്പോൾ ഒന്നും ഉപയോഗിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ വേറെ എടുക്കും. അങ്ങനെ അത് ഉപയോഗിച്ചു. ആ അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടി പിന്നെ തോന്നിയൊരു പരിപാടിയാണ് അത് പെട്ടി മുതലേക്കിട്ട് തീ അതിൻ്റെ ഉള്ളിൽ ഇടുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഇസ്തിരിപ്പെട്ടി 1000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പലതിൻ്റെ ആദ്യ രൂപം ക്ലോക്കുകൾ, ഈ വൈൻഡ് ചെയ്യുന്ന ക്ലോക്ക് വന്നപ്പോൾ അത് അന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. വൈൻഡ് ചെയ്യുന്ന ക്ലോക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാറ്ററി ഇടുന്ന ക്ലോക്ക് വന്നപ്പോൾ അതൊരു വലിയ മാറ്റം എന്ന് തോന്നിയ പോലെ, ആദ്യം ഉണ്ടായിരുന്നത് ഫോളിങ് വെയ്റ്റായിരുന്നു. അതായത് താഴ്ത്ത് വീഴുന്ന വെയ്റ്റിൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് നടക്കുന്ന ക്ലോക്കുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് വലിയ അസൗകര്യമാണ്. കാരണം അത്രയും ഭാരമുള്ള 2 വെയ്റ്റുമാണ് അതിന്. അത് കൊണ്ടു നടക്കാൻ വലിയ പ്രയാസം. അതിന് പകരമാണ് സ്പ്രിങ് വെച്ചിട്ട് വൈൻഡ് ചെയ്യുന്ന ക്ലോക്ക് വന്നത്. അതിൻ്റെ ആദ്യകാലത്തെ ക്ലോക്കുകൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ക്ലോക്കുകൾ വേണമെങ്കിൽ ഒരു 100-ൽ കൂടുതൽ ക്ലോക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ക്ലോക്കിൻ്റെ ആദ്യം മുതൽക്കേ ഉള്ളതുണ്ട്. അവിടെ കപ്പൽ ഉപയോഗിക്കുന്ന ക്ലോക്കിൽ പെൻഡിൽ ഉണ്ടാവില്ല, അതിന് പകരണ്ടായിരുന്നത് ബാലൻസ് വീലാണ്. ആ ക്ലോക്കും വളരെ അപൂർവമാണ്. കാരണം കപ്പലുകളിൽ വളരെ കുറവ്, അതിലും പുറത്ത് വരുന്ന വളരെ കുറവ്. അതിൽപ്പെട്ട ഒരു ക്ലോക്ക് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ക്ലോക്കുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത തരം ക്ലോക്കുകൾ എൻ്റെ കൈവശമുണ്ട്. ആദ്യകാലത്തെ ക്ലോക്കുകളുടെ ഡയല് കവടിയായിരുന്നു, പിന്നീടാണ് പേപ്പറായത്. അങ്ങനെ കവടി ഡയലുള്ള ക്ലോക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ഫോൺ ആദ്യം ഇറങ്ങിയപ്പോൾ ഫോൺ 2 പീസായിരുന്നു. സംസാരിക്കുന്നതൊന്ന്, ചെവിയിൽ വയ്ക്കുന്നതൊന്ന്. ഇന്ന് നമ്മൾ പഴയ ചില സിനിമകളിൽ കാലപാനിയിലൊക്കെ ബ്രിട്ടീഷുകാരത് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതിന് പിന്നീട് അതിന് മാറ്റം വന്ന് അത് 1 പീസായി, സംസാരിക്കുന്നതും കേൾക്കുന്നതും 1 പീസായി. പക്ഷേ അന്ന് ഡയൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഫോണായിരുന്നു. ഒന്ന് നമ്മൾ റിസീവർ ചെവിയിൽ വെച്ചാൽ എക്സ്ചേഞ്ച് നമ്മളോട് ചോദിക്കുക, നമുക്ക് അതിൽ കേൾക്കാം നമ്പർ പ്ലീസ് എന്ന്. അപ്പോൾ നമ്മൾ നമ്പർ പറയണം. നമ്മൾ നമ്പർ പറയുമ്പോൾ
അത് എക്സ്ചേഞ്ച് ആണ് കണക്ട് ചെയ്ത് തരിക. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് നേരിട്ട് ഡയറി ചെയ്യാവുന്ന ഫോൺ വന്നപ്പോൾ അത് വലിയൊരു അത്ഭുതം, വലിയൊരു എന്താ പറയുക, സന്തോഷമായിരുന്നു. ആ ആദ്യകാലത്തെ ക്ലോക്കുകളുണ്ട്, ഫോണുകളുണ്ട് കയ്യിലുണ്ട്. പിന്നെ പെട്രോമാക്സുകൾ, പെട്രോമാക്സ് ഇന്ന് നമ്മൾ പെട്രോമാക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് മാറ്റം. അതിന് ഉപയോഗിച്ചത് മണ്ണെണ്ണയായിരുന്നു. ഈ മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പെട്രോമാക്സ് അടിയിൽ ടാങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ചെയ്യും. പമ്പ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ആദ്യത്തെ രൂപത്തിൽ പമ്പിങ് ഉണ്ടായിരുന്നില്ല. ആദ്യ രൂപത്തിൽ മണ്ണെണ്ണ മുകളിലായിരുന്നു. അപ്പോൾ ഭൂഗുരുത്വാകർഷണം കൊണ്ട് മണ്ണെണ്ണ താഴ്ത്തു വരും, അത് മെൻറ്റിൽ വന്ന് കത്തുന്നതായിരുന്നു. ആ രൂപത്തിൽ പെട്ടുള്ള പെട്രോമാക്സ് എൻ്റെ കയ്യിലുണ്ട്. കാലത്തിന് വെളിച്ചം പകർന്ന വിളക്കുകളുടെ അമൂല്യ ശേഖരവും ഇക്കൂട്ടത്തിൽ കാണാം. മനുഷ്യനിർമ്മിതിയുടെയും ഭാവനയുടെയും വികാസ പരിണാമങ്ങളുടെ നേർക്കാഴ്ചകളും സ്മാരകങ്ങളും കൂടിയാണിവ. ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സാംസ്കാരിക വൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മുൻ തലമുറകളുടെ ഭാവനയിലും നൈപുണ്യത്തിലും അതുപോലെ അവരുടെ കഴിവുകളൊക്കെ വികസിച്ചുണ്ടായ ഒരു സാധനത്തിൻ്റെ ഒരു ഒരു ഭയങ്കര അപൂർവമായിട്ടുള്ള മാതൃകകളാണ് മനുഷ്യ ശേഖരത്തിലുള്ളത്. കേവലം പുരാവസ്തു ശേഖരമല്ല. അപ്പോൾ അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വലിയ രീതിയിൽ ഗുണകരമായ എന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട സാധനങ്ങളാണ്. പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും സങ്കല്പങ്ങളും അവിശ്വസനീയമായ കഥകളുമുണ്ട്. ഇറിഡിയവും റെഡ് മെർക്കുറിയും അടക്കമുള്ളവ തേടി കോടികൾ നൽകാമെന്ന വാഗ്ദാനവുമായി പലരും ഇദ്ദേഹത്തെ തേടി എത്താറുണ്ട്. പെട്രോമാക്സ് അതുപോലെ പഴയ മെറ്റൽ സാധനങ്ങളിൽ ഒരു പ്രത്യേകതരം പവർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനവർ മെയിനായിട്ട് അന്വേഷിക്കുന്നത് പഴയ അമ്പലങ്ങളുടെ മുകളിൽ വയ്ക്കാറുള്ള താഴിയക്കുടങ്ങൾ, അതിനവർ ടെമ്പിൾ ടോപ്പ് എന്ന് പറയും. അതുപോലെ പഴയ പെട്രോമാക്സ്, പഴയ ലോഹപാത്രങ്ങൾ, ഇതിലൊക്കെ കാലാന്തരത്തിൽ ഒരു പ്രത്യേക പവർ വരുന്നതാണ് അവർ പറയുന്നത്. അതിനവർ പറയുന്നത് ചിലപ്പോൾ ഇടിമിന്നലിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്, എനിക്ക് അതിൽ വിശ്വാസമല്ല. എന്തായാലും അതിനവർ പറയുന്നത് ഇറിഡിയം എന്നാണ് പറയുന്നത്. ഈ ഇറിഡിയം ഉള്ള പാത്രത്തിന് അവർ പറയുന്ന വില നമ്മൾ കേട്ടാൽ ചിറിച്ചിറിച്ച് മൂക്കുത്തും. ഒരു പെട്രോമാക്സിന് അവർ പറയുന്ന വില 10,000 കോടി രൂപയ്ക്കാണ്. അത്ര വില കിട്ടുന്നതാണ്. അത് എന്തോ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ പേരിൽ അടി ഇടി മാത്രമല്ല കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പിൽപ്പെട്ടുള്ള കുറേ പെട്രോമാക്സുകൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവരന്വേഷിക്കുന്ന വേറൊരു സാധനം നാഗമാണിക്കാണ്. ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞൊരു സാധനം ശാസ്ത്രം അംഗീകരിക്കാത്തൊരു സാധനമാണ്. കാരണം ഒരു സർപ്പത്തിനും മാണിക്യം ഉണ്ടാക്കാനുള്ള കഴിവില്ല. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ നമുക്ക് ഈ സർപ്പാരാധനയെന്ന് ഒന്നായിരിക്കുവാണെങ്കിൽ അങ്ങനൊരു ധാരണ മിക്കോരെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ എന്നെ തല്ലാമെന്നുള്ള ആൾക്കാരടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാണ്ടെന്ന് നിങ്ങൾ വെറുതെ അനാവശ്യം പറയണമെന്നാണ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നാഗമാണിക്യം എന്നുള്ള പേരിൽ ഒരു വിഭാഗം സൂക്ഷിച്ചിരുന്ന ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അതൊരു സർപ്പത്തിൻ്റെ പത്തിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ച രൂപത്തിലുള്ള ഒന്നാണ്. നാഗമാണിക്യം എന്നുള്ള പേരിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ നാഗമാണിക്യം അന്വേഷിച്ചിട്ടും ആൾക്കാർ പരക്കം പാഞ്ഞ് നടക്കുന്നുണ്ട്. മറ്റൊരു സാധനം ഇപ്പോൾ അന്വേഷിക്കുന്നത് പഴയ റേഡിയോകളാണ്. ആ പഴയ റേഡിയോകളിൽ അവർ പറയുന്നത് അവിടെ റെഡ് മെർക്കുറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതായത് മെർക്കുറി നമ്മൾ സാധാരണ തെർമോമീറ്ററിൽ കാണുന്ന മെർക്കുറി വെള്ളി നിറമാണ്. ഇത് ചുവന്ന നിറത്തിലുള്ള മെർക്കുറി. അതുണ്ടെങ്കിൽ ഒരു തുള്ളിക്ക് പിന്നെ 1,000 കോടി രൂപ കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് അന്വേഷിച്ചതിൻ്റെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്. എനിക്കതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതിൻ്റെ പേരിൽ റേഡിയോ അഴിച്ചു നോക്കാമെന്ന് ഞാൻ അനുവദിക്കാറില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഈ റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷം റേഡിയോയിൽ നിന്ന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മുഴുവൻ കാണിക്കുന്ന പുസ്തകങ്ങളുണ്ട്, റേഡിയോ അസംബ്ലിങ്ങിൻ്റെ കാര്യങ്ങൾ. അതിലൊന്നിലും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു മഹാൻ എന്നോട് പറഞ്ഞത് അതങ്ങനെയല്ല, ഈ പഴയ വാൾവ് റേഡിയോകളിൽ കാലാന്തരത്തിൽ തന്നെ ഉണ്ടാകുന്നൊരു സാധനമാണെന്ന് അവർ പറയുന്നത്. ഇതൊക്കെ ആരോ ആളെ പറ്റിയാൻ കൊണ്ട് ഇറക്കുന്ന ചില എനിക്ക് തോന്നിയില്ല. അതൊരു അർത്ഥമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളത്. ഈ മാതിരി കാര്യങ്ങൾ അന്വേഷിച്ചതിൻ്റെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്. പക്ഷേ അവർക്ക് ഞാൻ സാധനം കാണിച്ചു കൊടുക്കാമെന്നല്ലാണ്ട് തൊടാനോ തുറന്നു നോക്കാനോ ടെസ്റ്റ് ചെയ്യാനോ അനുവദിക്കാറില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു അപൂർവ സാധനം പറയുകയാണെങ്കിൽ ശ്രീചക്ര മഹാമേരു എന്ന് പറയും. അത് പെട്ടെന്ന് കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിന് ഒരു ഉദാഹരണം പറയാം.
ഈ മിക്കവാറും വെജിറ്റേറിയൻ ഹോട്ടലുകളിലെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുടെ പിന്നിൽ ചുമരിലെ വെള്ളിത്തകടിലും ചെമ്പു തകടിലും ശ്രീചക്രം വരച്ചുള്ള ചിത്രങ്ങൾ കാണാം. അതിൻ്റെ ത്രിമാന രൂപമാണ് ഈ മേരു എന്ന് പറയുന്നത്. മേരു അത് സാധാരണ ഒരു ഇഞ്ചോ വരണ്ടാവുള്ളൂ, ഒരു പിരമിഡിൻ്റെ ഷേപ്പാണത്. എൻ്റെ എള്ളു വളരെ വലിപ്പുള്ളതാണ്, അതുകൊണ്ട് അതിന് മഹാമേരു എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ അവിടെ സാഷ്ടാംഗം പ്രണമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർ, അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഇത്രയും വലിയൊരു മേരു ഉണ്ടെന്നുള്ളത്. അങ്ങനെ പിന്നെ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, ഹിന്ദു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സാധനങ്ങൾ, ഒരുപാട് നടരാജ വിഗ്രഹങ്ങൾ, ഇങ്ങനെ പലതിൻ്റെ കൈവശമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും വിദഗ്ധരെത്തി ഈ ശേഖരത്തിന് ഏകദേശ മൂല്യം നിർണയിച്ചു. 2500 കോടിയിൽ കുറയില്ലെന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. എൻ്റെ മകൾ ബാംഗ്ലൂരാണ്. മകളും മകളുടെ ഭർത്താവും എൻ്റെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. അവർക്കോട് നിൽക്കാനും പറ്റില്ല, പുരാവസ്തു ശേഖരണത്തിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരിതിൻ്റെ മൂല്യം കണക്കാക്കാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് 2 എക്സ്പേർട്സിനെ കൊണ്ടുവന്നു. അവർ ഓരോന്നിടത്ത് പരിശോധിക്കാന്നുള്ള കാര്യം പ്രായോഗികമല്ല, കാരണം അത്രയധികം സാധനങ്ങളുണ്ട്. അവർ മൊത്തത്തിൽ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കി, എല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞത് 2500 കോടിയിൽ കുറഞ്ഞ് കൊടുക്കണ്ടെന്നു. മിനിമം 2500 കോടി രൂപയ്ക്കുള്ള സാധനങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടെങ്കിലും അത് പ്രായോഗികമാക്കാവുന്നൊരു കാര്യമല്ല. അപ്പോൾ മൂല്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അമൂല്യമായ ഈ ശേഖരങ്ങൾക്ക് കാവലാളായി നമ്പടിക്കാട്ടെ ഈ വീട്ടിൽ തനിച്ച് കഴിയുകയാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ. മോഷണം എൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്, പക്ഷേ പുരാവസ്തുവിന് വേണ്ടി വന്നിട്ടുള്ള മോഷ്ടാക്കളായിരുന്നില്ല അത്. അവർ കരുതിയില്ല എൻ്റെ കയ്യിൽ കണ്ടമാനം പൈസ ഉണ്ട്, ആഭരണം സ്വർണ്ണമൊക്കെ ഉണ്ടെന്നുള്ള ധാരണ വന്നായിരുന്നു. അത് കടന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അതിൻ്റെ വിഡ്ഢിത മനസ്സായത്. പക്ഷേ ഈ പുരാവസ്തു എന്നുള്ള നിലയ്ക്കല്ല, പുരാവസ്തുക്കൾ ചിലതിൽ ഒരു പ്രത്യേക പവറുണ്ട്, അല്ലെങ്കിൽ റെഡ് മെർക്കുറി ഈ മാതിരി കാര്യങ്ങളുണ്ടെന്നുള്ള കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾക്ക് മോഷ്ടാക്കൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സംശയം എനിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട മുൻകരുതലുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ആ ഒരു ഭയം എനിക്കുള്ളിലുണ്ട് അത് സംഭവിക്കാം. ഈ അടുത്ത് ചാനലിലൊരു വാർത്ത ഉണ്ടായിരുന്നു, മലപ്പുറത്ത് ഒരു പഴയ ഹോട്ടലിൽ നിന്ന് പഴയ ഒരു റേഡിയോ കള പോയത്, വേറൊരു സാധനം പോയിട്ടില്ല, അവിടെ മേശയിലുള്ള കാശ് പോലും എടുത്തിട്ടില്ല, അത്ര ഒരു പഴയ റേഡിയോ ഉണ്ട്. അത് ഈ പറഞ്ഞ മാതിരി അതിൽ റെഡ് മെർക്കുറി ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ ചെയ്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിന് എനിക്കെടുക്കാവുന്ന മുൻകരുതലുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ് ഇതിന് കൃത്യമായിട്ട് വില കണക്കാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞത്. ഒരു വില കണക്കാക്കിയാലും ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ആഭരണം അതൊക്കെ നമുക്ക് വില കണക്കാക്കാം, അങ്ങനെ ഇതിൻ്റെ വില കണക്കാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. താല്പര്യമുള്ള പലരും ഈ അപൂർവത നേരിൽ കാണാൻ എത്താറുണ്ട്. ആളുകൾ കൂട്ടമായി എത്തുന്നത് മാഷത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും ആൾക്കാർ അന്വേഷിച്ച് വരാറുണ്ട്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് നിരുത്സാഹപ്പെടുത്താറ പതിവ്. വീടായിട്ട് ഉദ്ദേശിച്ച് പണിതുള്ളതാണ്, മ്യൂസിയായിട്ട് ഉദ്ദേശിച്ചതല്ല. അതുകൊണ്ട് അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അതേസമയത്ത് സീരിയസ് ആയിട്ട് ആരും ഇത് കാണണമെന്ന് ഉദ്ദേശിച്ച് വരുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കാറുമില്ല. പക്ഷേ ഇതെല്ലാം വരും തലമുറയ്ക്കായി കാത്തുവെക്കുന്നതിനൊരു മ്യൂസിയം എന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ലെന്നതാണ് ആന്റണി മാഷുടെ ആശങ്ക. പുരാവസ്തു വകുപ്പ് ഇക്കാര്യത്തിൽ അനുകൂല സമീപനമാണെങ്കിലും അത്തരം നടപടികളും പാതിവഴിയിൽ നിലച്ചുമട്ടാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഈ കാര്യത്തിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് വന്ന് നോക്കി അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടും അവർ മേലധികാരിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവരോട് ആർക്കിയോളജി പിന്നെ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിവേദനത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ആവിഷ്കാര സമ്പാദ്യം മുഴുവൻ ഇതാണ്, അപ്പോൾ അതിന് അറിയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രതിഫലം എനിക്ക് കിട്ടണം. 2, ഇതൊരു മ്യൂസിയമാക്കി മാറ്റുകയാണെങ്കിൽ അവിടെ എൻ്റെ കളക്ഷനായിരുന്നുള്ളൊരു ബോർഡ് വയ്ക്കണം. ഈ
ആർക്കോളജി ഉദ്യോഗസ്ഥന്മാർ വന്ന് കൊടുത്തിരിക്കുന്ന അവരുടെ റിപ്പോർട്ടിൽ ഈ രണ്ട് കാര്യങ്ങളും ന്യായമായ ആവശ്യങ്ങളാണ്, അത് അംഗീകരിക്കാവുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികസ്ഥിതി അനുസരിച്ച് ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പാണ് സാമ്പത്തികസ്ഥിതി അനുസരിച്ച് ഇതിന് പ്രതിഫലം തരാനുള്ള ഒരു ഫണ്ട് ഗവൺമെൻറ്റിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നൊരു സംശയം പറഞ്ഞു. പിന്നീടാണ് കൊറോണയും കൂടി വന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് അവർ പിന്നെ വരുന്നു പറഞ്ഞു, പിന്നെ ആരും വന്നിട്ടില്ല. ഇത്രയും റയറായിട്ട് വളരെ അപൂർവമായിട്ട് ഒരു ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ചിട്ട് സംഭരിച്ചു വെച്ചൊരു മനുഷ്യൻ്റെ സാധനങ്ങൾ, ശേഷിപ്പുകൾ, അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇനി നൂറ്റാണ്ടുകളോളം നിൽക്കേണ്ടതാണ്, നമ്മുടെ ചരിത്രത്തിൻ്റെ അപൂർവതകൾക്ക് കാണാൻ വേണ്ടിയിട്ട് തലമുറകൾ. ആ സാധനം ആ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ മാഷയ്ക്ക് ശേഷം മാഷ മക്കൾക്ക് താല്പര്യമില്ലാതെ ഈ പ്രോപ്പർട്ടി അനാഥാവുകയും എന്ന് വെച്ചാൽ അത് ആലോചിക്കാൻ പോകുകയും പറ്റില്ല. അത്ര അപൂർവമായിട്ടുള്ള സാധനങ്ങൾ അത് ഭയങ്കര ദുഃഖകരമായിരിക്കും. ചിലർ പറഞ്ഞു നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മ്യൂസിയം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു, അത് പറച്ചിൽ മാത്രം ഉണ്ടാവില്ല, കാരണം അതിന് പണം ഇറക്കാൻ ആൾക്കാർ തയ്യാറാവില്ല. ഇതിൽ ഞാൻ മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കാണാൻ വരുന്നവർക്ക് വെറുതെ ഓടിക്കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോമിനൽ ടിക്കറ്റ് വയ്ക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഗേറ്റ് കളക്ഷൻ വെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് വരും തലമുറയ്ക്ക് പഴയ സാധനങ്ങളെക്കുറിച്ചുള്ളൊരു അറിവുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ആൾക്കാർ പൈസ മുടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പറച്ചിൽ മാത്രം ഉണ്ടാവുള്ള ആരും അതിനുവേണ്ടി വലിയൊരു സംഖ്യ മുടക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചരിത്രാന്വേഷിയായ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെയും അന്വേഷണത്തിൻ്റെയും കാത്തുവയ്പിൻ്റെയും വിലയുണ്ട് ഈ ചരിത്ര അവശിഷ്ടങ്ങൾക്ക്. ഈ തിരിശേഷിപ്പുകൾ പോലെ തന്നെ അമൂല്യമാണത്. അത് അധികാരികൾ തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹവും ആവശ്യവും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മാതിരിയുള്ള പുരാവസ്തുക്കൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നൊരു സാധനമല്ല. അതുകൊണ്ട് ഇത് ഉള്ളിടത്തു നിന്നൊക്കെ സർക്കാർ എന്ത് വില കൊടുത്തും അത് സംഭരിച്ച് വരും തലമുറയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റായി കണക്കാക്കിയിട്ട് അതൊരു മ്യൂസിയമാക്കി സംരക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.